ഡോക്ടേഴ്സ് ഇന്ന് പണിമുടക്കുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. പണിമുടക്ക് ഓൾറെഡി തുടങ്ങിയിരിക്കുന്നു. IMA ആഹ്വാനം ചെയ്ത സമരം ആരംഭിച്ചിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ആശുപത്രി ആക്രമണങ്ങളിലും ഡോക്ടേഴ്സിനെതിരെയുള്ള അതിക്രമങ്ങളും പ്രതിഷേധിച്ചാണ് ആ സമരം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം മാലിക്, വെരി ഗുഡ് മോർണിംഗ്. ആരോഗ്യമേഖല ഒരു സമരത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഈ ആരോഗ്യമേഖലയിലുള്ള വിദഗ്ധർക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് IMA പറയുന്നത്. ഇപ്പോൾ ആ സമരം ആരംഭിച്ചിരിക്കുന്നു. രോഗികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? OP ഇപ്പോൾ തന്നെ തിരക്കുണ്ടല്ലോ സലീം. ഹാഷ്മി ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. ജനറൽ ആശുപത്രിയിലെ OP മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ കുറച്ചാളുകൾ ഇപ്പോൾ തന്നെ അതിരാവിലെ തന്നെ ആശുപത്രി സേവനങ്ങൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എത്തിയവരിൽ പലർക്കും ഇന്ന് സമരമാണ് എന്നറിയില്ല. അത്യാവശ്യം അത്യാഹിത വിഭാഗവും മുൻപ് ഉണ്ടായിരുന്ന നിശ്ചയിച്ചിരുന്ന ശസ്ത്രക്രിയയും അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കുക എന്നുള്ളതാണ് ഇവർ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മറ്റെല്ലാ മേഖലകളും പൂർണ്ണമായി സ്തംഭിക്കും. ഇത് നേരത്തെ തന്നെ പ്രത്യേകിച്ചും ഈ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ സമരം ബാധകമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഉൾപ്പെടെ പിന്തുണ ഈ സമരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ ഈ സമരം ശക്തിയാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി കേരളത്തിൽ പല സ്ഥലങ്ങളിലും രോഗികൾ വലയുന്ന ഒരു സാധ്യത കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം പലരും ഇപ്പോഴും ഈ സമരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇവിടെ എത്തിയവരിൽ തന്നെ നമ്മൾ സംസാരിച്ചവരിൽ അവർ പലരും ഈ സമരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പരമാവധി പ്രചരണം തങ്ങൾ നടത്തിയിട്ടുണ്ട്. ആളുകൾ ഇന്ന് ഈ ഡോക്ടർമാരുടെ സമരത്തോട് സഹകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരെ നേതാക്കൾ പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും നേരെ നിരന്തരമായ അതിക്രമം വർദ്ധിച്ചു വരികയാണ്. ആ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ മൗനം പാലിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ അസോസിയേഷനും വിവിധ സംഘടനകളും പറയുന്നത്. കാരണം പലപ്പോഴും അത്തരത്തിൽ ഈ ആശുപത്രിയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടിയെടുക്കാൻ പോലും പോലീസ് മടിക്കുന്നു. അതിന് തങ്ങളൊരു സംഘടിത സ്വഭാവമായി പ്രതിഷേധവും സമരവും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ നിലപാട്. ഇന്ന് 6 മുതൽ 6 വരെയാണ് ഈ സമരം നടക്കുക. ആ സമയത്താണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ച ആ സമരത്തിൻ്റെ സമയത്താവും ഈ പൂർണ്ണമായും ആശുപത്രിയുടെ സേവനങ്ങൾ പല സ്ഥലങ്ങളിലും സ്തംഭിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കിയതനുസരിച്ച് പല ആശുപത്രികളിലും ഡോക്ടർമാർ ആരും ഈ ഇന്ന് എത്തില്ല. എല്ലാവരും സമരത്തിലേക്ക് തന്നെ കടന്നു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആയിരക്കണക്കിന് ഡോക്ടർമാരാണ് ഇന്ന് രാവിലെ 10:30 ആനയറയിലുള്ള IMA ആസ്ഥാനത്ത് എത്തുന്നത്. അവിടെയാവും സമരം ഉണ്ടാകുക. ആദ്യം സെക്രട്ടേറിയറ്റ് നടയിലാണ് സമരം തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്നാണ് ആ സമരം ആ മട്ടിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലാണ് മുതിർന്ന കാർഡിയോളജിസ്റ്റിനെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മർദ്ദിച്ച പ്രതികൾ രക്ഷപ്പെടുകയും അവരെ പിടികൂടുന്നതിൽ പോലീസ് വൈകുകയും ചെയ്തു എന്ന് ആരോപണം ഉയർന്നിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ആകെ ഒരു സമരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ OP ടിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ സേവനം എത്ര കണ്ട് പ്രയോജനപ്പെടും അല്ലെങ്കിൽ എത്ര കണ്ട് അവർക്ക് സേവനം ലഭിക്കുമെന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എത്ര ഡോക്ടർമാർ ഇന്ന് OP രോഗികളെ പരിചരിക്കാൻ ഉണ്ടാകും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ രാവിലെ തന്നെ സാധാരണഗതിയിൽ ജനറൽ ആശുപത്രിയിൽ രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്, വലിയ ക്യൂ അനുഭവപ്പെടുന്നതാണ്. അത്തരത്തിലൊരു ക്യൂ ഇന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ OP മുൻഭാഗത്ത് നിന്ന് കാഷ്വാലിറ്റിയിലേക്ക് പോയാലും അവിടെ ഒരു തിരക്ക് ഒരു ആൾക്കൂട്ടം ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടമായത് മാറിയാൽ ഈ മൊത്തത്തിൽ പ്രശ്നമാകും. കാരണം അത്യാഹിത വിഭാഗത്തിലുള്ള ചികിത്സ ഇന്ന് ലഭ്യമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡോക്ടർമാരൊരു വലിയ തരത്തിൽ എല്ലാവരും ചേർന്നൊരു സമരത്തിലേക്ക് കടന്നാൽ ഈ അത്യാഹിത വിഭാഗത്തിലുള്ള ചികിത്സ ഉൾപ്പെടെ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു കാഴ്ചയും നിലവിലുണ്ടാകും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വരും മണിക്കൂറുകളിലാവും ഈ സമരം മൂലം സാധാരണക്കാർക്ക് അത് എത്ര കണ്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഹാഷ്മി ക്രിസ്റ്റീന. സലീം, ഈ KGMCT സമരത്തിലുണ്ട്. മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രശ്നമാകാൻ പോകുന്നു. 10-40 സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. സർക്കാർ സ്വകാര്യ എന്ന വ്യത്യാസമില്ലാതെ ഡോക്ടർമാർ സമരത്തിലാണ്. ഇപ്പോൾ ഈ അത്യാഹിത വിഭാഗത്തെയും അടിയന്തര ശസ്ത്രക്രിയ ഒഴിവാക്കുമെന്നൊക്കെ എല്ലാ സമരത്തിലും പറയാറുണ്ടെങ്കിലും ഈ സമരം കുറച്ചുകൂടി വലിയ സമരമാണെന്ന് തോന്നുന്നു. സംസ്ഥാനത്തെമ്പാടുമുള്ള ആശുപത്രികൾ ഇന്ന് സ്തംഭിക്കാനിടയുണ്ടെന്നും തോന്നുന്നു സലീം പോക്ക് കണ്ടിട്ട്.
ഹാഷ്മി, ഉറപ്പായും. കാരണം സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ സമരം നടത്തുമ്പോൾ അതിൽ വിവിധ സംഘടനകൾ വിട്ടുനിൽക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് നടക്കുന്ന സമരത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഡോക്ടർമാരുടെ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ളവയും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ പറയുന്നത് പോലെ തന്നെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയുണ്ടാകും. മുൻപ് നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത സർജറികളും ഇന്നേ ദിവസം നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആശുപത്രി ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണമായി നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും ഒരു സ്തംഭനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ആക്സിഡന്റ് കേസുകൾ ഉൾപ്പെടെ ഉള്ള കേസുകളിൽ മാത്രമാകും ഇന്ന് ചികിത്സ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാഹിത വിഭാഗം എന്ന നിലയിൽ ഏതൊക്കെ കേസുകൾ ഡോക്ടർമാർ പരിഗണിക്കും, അങ്ങനെ പരിഗണിക്കാൻ എന്തായാലും മറ്റേതെങ്കിലും മേഖലയിലുള്ള സമരം പോലെയല്ല ഡോക്ടർമാരുടെ സമരം, ആശുപത്രികളുടെ സമരം. അത് വല്ലാതെ ബാധിക്കും. ബാധിക്കുന്നത് മൊത്തം പരമസാധുക്കളായ പാവ മനുഷ്യരെയാണ്. ധാരാളം നമ്മൾ കാണുന്നുണ്ട്. എറണാകുളം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്. ഒട്ടുമിക്ക സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളുടെയും സർക്കാർ ആശുപത്രികളുടെയും ഒക്കെ അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ട്. പലരും ഈ ഡോക്ടർമാരുടെ സമരമാണ് എന്നറിയാതെ വന്നവരൊക്കെയാണ്. അത്യാഹിത വിഭാഗത്തെയും അടിയന്തര ശസ്ത്രക്രിയയും ഒഴിവാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സമരം ഇത്തിരി തീവ്രത കൂടിയ സമരമാണ്. ഇക്കൂരുള്ള സമരം അതിന് കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അതിനത്തരത്തിൽ ആശുപത്രികളെ ഒന്നാകെ സമീപിക്കുന്ന സമരം മറ്റു മേഖലകൾ പോലെയല്ല എന്ന് വളരെ നന്നായി അറിയാവുന്ന ഡോക്ടർമാർ പോകേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം എല്ലാ കാലവും ഡോക്ടർമാരുടെ സമരകാലത്ത് ഉന്നയിക്കുന്നതാണ്. ഇക്കുറി ആ ചോദ്യം കുറച്ചുകൂടി ശക്തമായി വരുന്നു. സലീം മാലിക് തുടരുന്നുണ്ട്. സലീം, ഈ അത്യാഹിത വിഭാഗത്തിൽ സേവനം നടത്തുമെന്ന് പറയുമ്പോൾ സലീം പറയുന്നു അവിടെ ഒരു ഡോക്ടറാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ആക്സിഡന്റ് കേസുകൾ അതുപോലെ തന്നെ എമർജൻസി കെയർ ആവശ്യമായിട്ടുള്ള പല കേസസും വരാം ഈ ഘട്ടത്തിൽ. അപ്പൊ ഈ ഒരു ഡോക്ടറിനെ കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നില്ലേ? അത്തരം ആൾക്കാർക്ക് സേവനം നിഷേധിക്കപ്പെടുകയും ചെയ്യില്ലേ? ഉറപ്പായും ക്രിസ്റ്റീന. കാരണം ജനറൽ ആശുപത്രിയിൽ സാധാരണഗതിയിൽ ഒരു ഡോക്ടറുടെ മാത്രം സേവനം കൊണ്ട് ഒന്നും ആവാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയധികം ആളുകളാണ് ദിവസവും ഈ ആശുപത്രിയിൽ, തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെയുള്ള ഈ ആശുപത്രിയിൽ എത്തുകയും ചികിത്സ തേടുകയും ചെയ്യുന്നത്. ഇവിടെ എത്തുന്നതിൽ ഭൂരിഭാഗവും സാധാരണക്കാരുമാണ്. അതുകൊണ്ട് ഈ ഒറ്റ ഡോക്ടറെ കൊണ്ട് എന്തായാലും ഈ ഇവരെ എല്ലാവരെയും നോക്കുക എന്നുള്ളത്. അജീഷ് തോമസ് തയ്യ എന്ന പ്രശ്നം പറയുന്നത്, നൗഡേയ്സ് മോസ്റ്റ് ഓഫ് ദി ഡോക്ടേഴ്സ് ആർ റിയലി ബാഡ് ഇൻ കേരള, അറ്റ് ലീസ്റ്റ് 3 പീപ്പിൾ ആർ ഡൈയിങ് എ ഡേ ബിക്കോസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നു. റിജോ ജോസഫ് എന്ന് പറയുന്നു, ഡോക്ടർമാർ അനാസ്ഥ കൊണ്ട് ജീവൻ പൊലിഞ്ഞവരുടെ കാര്യം കൂടി പറയണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ സമരത്തോട് പൊതുവേ പൊതുജനങ്ങൾക്ക് ഉള്ള സമീപനം അത് തന്നെയാണ്. കാര്യം അത് അവരെ നേരിട്ട് ബാധിക്കുന്ന, മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും സമര മേഖല പോലെയല്ല, അവരെ നേരിട്ട് ബാധിക്കുന്ന ഇതൊരു ജീവൽ എന്താണ് ജീവിതത്തിൻ്റെ ജീവൻ്റെ പ്രശ്നമൊക്കെയാണല്ലോ. അപ്പോൾ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സമരത്തോട് എപ്പോഴും പൊതുജനങ്ങൾക്ക് രോഷത്തോടെയുള്ള പ്രതികരണം മാത്രമേ എക്കാലം ഉണ്ടായിട്ടുള്ളൂ. ഇന്നും സമാനമാണ് സ്ഥിതി എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇത് പ്രക്ഷാർ കാണും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ്. അവിടെ നീണ്ട ക്യൂ, ഒ പിയിലൊക്കെ വലിയ ക്യൂ ഉണ്ട്. ഒരു ഡോക്ടർ എന്തായാലും അവിടെ ഉണ്ട് എന്നറിയാൻ കഴിയുന്നു. അത്യാഹിത വിഭാഗത്തിലും ചെറുതല്ലാത്ത തിരക്കുണ്ട്. രാവിലെ 7 മണിയാവുന്ന 7:30 ആവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ചെറുതല്ലാത്ത തിരക്കുണ്ട്. പലരും ഡോക്ടർമാരില്ല എന്ന് അറിഞ്ഞ് ഡോക്ടർമാർ സമരമാണെന്ന് അറിയാതെ വരുന്നവരാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഒട്ടുമിക്ക എല്ലാ ഡോക്ടർമാരും സമരത്തിലാണ്. ഒട്ടുമിക്ക എല്ലാ സംഘടനകളും സമരത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നു. IMA നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കുന്നു. ഡോക്ടർമാർക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് ആ സമരം. അതിന് നിദാനമായ കുറെ ഒന്നല്ല 2-3 കാരണങ്ങൾ തുടരത്തോടെ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ചോദ്യം രോഗികളെ ബുദ്ധിമുട്ടിച്ച് ഒരു തരത്തിൽ വെല്ലുവിളി എന്ന വാക്കുപയോഗിക്കുന്നില്ല. അതെ, ജനറൽ ആശുപത്രിയിൽ നിന്ന് BS ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് VS രഞ്ജിത്ത് കൂടിയുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ സലീം മാലിക് വ്യക്തമാക്കുകയായിരുന്നു. കോഴിക്കോട് നിന്നുള്ള അവസ്ഥ എന്താണ്? രോഗികൾ എത്തിയിട്ടുണ്ടോ? പലർക്കും ഇക്കാര്യത്തിൽ ഒരു അറിവില്ലാത്തവരുമുണ്ട്. അവിടെ ഇന്ന് സേവനങ്ങൾ എങ്ങനെയായിരിക്കും? അത്യാഹിത വിഭാഗത്തിലെങ്കിലും സേവനം ലഭ്യമാകുമോ? ക്രിസ്റ്റീന, ഈ സമരങ്ങളുടെയൊക്കെ തുടക്കം കോഴിക്കോട്ടാണല്ലോ. പ്രത്യേകിച്ച് ഫാത്തിമ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്ക് മർദ്ദനമേറ്റതാണ് അതിന്റെ സംഭവം. അന്നൊരു സൂചനാ പണിമുടക്ക് കോഴിക്കോട് നഗരത്തിലെ ഒരു ചാപ്റ്റർ മാത്രം, അവിടെ IMA ഒരു ബ്രാഞ്ച് മാത്രം സമരം നടത്തിയിരുന്നു. ആ സമരം കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളും, മെഡിക്കൽ കോളേജിനെയും ജനറൽ ആശുപത്രിയെയും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയെയും ഒക്കെ ബാധിച്ചിരുന്നു. ഇന്നിവിടെ ഹോസ്പിറ്റൽസിന്റെ മുമ്പിൽ തന്നെ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കേരള സംസ്ഥാന ശാഖ മെഡിക്കൽ സമരത്തിലാണ്
2023 March 17 ഒപികൾ പ്രവർത്തിക്കുന്നതല്ല, അതിനോട് സഹകരിക്കണം എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു സമരം എന്ന മട്ടിലാണ് ഡോക്ടർമാരൊക്കെ ഇതിനോട് പറയുന്നത്. കാരണം അതിനോട് സഹകരിക്കണം എന്ന് രോഗികളോടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരമുള്ളത്. ഏതായാലും ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ഒരു വലിയ മാർച്ച്, കഴിഞ്ഞ ദിവസം ഈ സൂചനാ പണിമുടക്കിന്റെ ദിവസം നടത്തിയതിനേക്കാൾ വലിയ മാർച്ച് നടത്തുമെന്നും അതിൽ പ്രതിഷേധം ഇരമ്പും എന്നുള്ളതാണ് IMA ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലുമൊക്കെ കഴിഞ്ഞ സമരത്തിനുള്ള പോലെ തന്നെ രോഗികൾ എത്തുന്നു, മടങ്ങിപ്പോകുന്നവരുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച സമരമായതുകൊണ്ട് പലരും വരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ വന്നവർക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥ അവിടെയുണ്ട്. ഈ ഹോസ്പിറ്റൽ, ഇത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. ഇവിടെയും നേരത്തെ കത്ത് കൊടുത്ത് ഹോസ്പിറ്റലിന്റെ അനുമതിയോടുകൂടി നേരത്തെ പ്രഖ്യാപിച്ചൊരു സമരം എന്ന മട്ടിലാണ് ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ IMA ഭാരവാഹികളും ഒക്കെ അറിയിക്കുന്നത്. ഇന്ന് കോഴിക്കോട് നഗരത്തിൽ അല്പം കഴിഞ്ഞാൽ വലിയൊരു മാർച്ചുണ്ട്, അത് പ്രതിഷേധ ധർണയുണ്ട്. ആ ധർണയിൽ വഴിതടയലൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അത്തരത്തിലുള്ള വഴിതടയൽ സമരം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല IMA ഈ സമരത്തോട് പലരും നിസ്സഹകരിക്കുന്നുണ്ട് എന്നുകൂടി പ്രസക്തമാണ്. പല ആളുകളും പല പ്രമുഖരും ഈ IMA നടത്തുന്ന സമരം അനാവശ്യമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുക എന്നുകൂടി അറിയേണ്ടതുണ്ട്. ക്രിസ്റ്റീന ശരി, VS രഞ്ജിത്താണ് കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ നൽകുന്നത്. ഇപ്പൊ നേരത്തെ നോട്ടീസ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ അത്യാഹിത വിഭാഗം, ആക്സിഡന്റ്, അത് പെട്ടെന്നൊരു സർജറി ആവശ്യമാണോ? അപ്പൊ അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ചിലപ്പോൾ ഒരു സർജറി വിദഗ്ധനാവണമെന്നില്ല. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഇനി സുധിഷ കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിലെ സുധിഷ, എന്താണ് കൊച്ചിയിലെ പൊതു സാഹചര്യം? ഡോക്ടർമാരുടെ സമരത്തെ കുറിച്ച് എല്ലാവരും അറിവുള്ളവരാണോ? രാവിലെ OPകളിലേക്ക് രോഗികൾ എത്തുന്നുണ്ടോ? കാശ്മീർ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. സാധാരണഗതിയിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ഈ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ നിശ്ചലമായൊരു അവസ്ഥയാണ് ജനറൽ ആശുപത്രിയിൽ ഉള്ളത് എന്ന് തന്നെ പറയാം. കാരണം ആളുകളൊക്കെ തന്നെ ഈ സമരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്, കൂടുതൽ പേർക്ക് അറിയാം എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതല്ലാതെയുള്ള ആളുകൾ നിലവിൽ ഇപ്പോൾ ആരും തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ആശുപത്രി അധികൃതരോട് നമ്മൾ ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് OP വിഭാഗം ഇന്ന് പ്രവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർമാർ ആരും എത്തില്ല എന്നുള്ള കാര്യം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാരുണ്ടാകും എന്നുള്ള കാര്യവും ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. സമരം അനിവാര്യമാണെന്നും അതേസമയം തന്നെ രോഗികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ സമരം കൊണ്ടുപോകാനുമാണ് ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഡോക്ടർമാർ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പം എറണാകുളം പോലെ ഒരു ജില്ലയിൽ ജനറൽ ആശുപത്രി, ഒപ്പം കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികളാണ്. ഇവിടെ ഡോക്ടർമാരില്ലാത്തത് വലിയ രീതിയിൽ ആളുകളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ തന്നെ OPയിൽ അനുഭവപ്പെടാറുണ്ട്. നിരവധി പേർ ആശ്രയിക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിനെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ OP ഇല്ലാത്തത്, അല്ലെങ്കിൽ ഡോക്ടർമാർ ഇന്ന് എത്താത്തത്, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സമരം, അത് വലിയ രീതിയിൽ ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഇപ്പോൾ നിലവിൽ ജനറൽ ആശുപത്രിയിൽ എത്തുന്ന ചില ആളുകൾ മാത്രമാണ് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നത്. മറ്റുള്ളവരൊക്കെ തന്നെ അറിഞ്ഞു ഈ സമരത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഒന്നുകിൽ കാഷ്വാലിറ്റിയിലൊക്കെ കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇന്നത്തെ ഡോക്ടർമാരുടെ സമരം എറണാകുളം ജില്ലയെ കാര്യമായി തന്നെ ബാധിക്കുന്നുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഇനി 8 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും കൂടുതൽ രോഗികൾ, ഇത് അറിയാത്തവരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അത്യാവശ്യക്കാരും ഒക്കെ തന്നെ കൂടുതലായി ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മെഡിക്കൽ കോളേജിലാണെങ്കിലും ജനറൽ ആശുപത്രിയിലാണെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ മാത്രമായിരിക്കും ഇന്ന് ഡോക്ടർമാരുണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഹാഷ്മി. ശരി, സുധിഷ ധർമ്മനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത് തന്നെയാണ്, ഡോക്ടർമാരുടെ സമരം മറ്റ് മേഖലകളിലെ സമരം പോലെയല്ല, അത് രോഗികളെ, സാധാരണക്കാരെ, പാവങ്ങളെ, പരമസാധുക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നൊരു സമരമാണ്. അത്രത്തോളം ശക്തമായ തീവ്രമായ സമരത്തിൽ നിൽക്കണോ എന്നവർ തന്നെ ആലോചിക്കുക. ജീവൻ്റെ എന്താണ് സംരക്ഷകരാണല്ലോ, ജീവനെ കാത്തു സൂക്ഷിക്കുന്ന ഡോക്ടർമാർ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം സമൂഹത്തോട് എന്തായാലും ഉണ്ട്. എന്താണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും